ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ടി വി കാണുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ അച്ഛനൊപ്പം നിന്നതിന്റെ ദേഷ്യത്തിൽ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മ അറസ്റ്റിലായി. ബംഗളൂരുവിലാണ് സംഭവം. ബംഗളൂരു മല്ലത്തഹള്ളിയിൽ താമസിക്കുന്ന സുധയാണ് അറസ്റ്റിലായത്. കുട്ടിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കൂലിപ്പണിക്കാരായ സുധയുടെയും ഭർത്താവ് ഈരണ്ണയുടെയും ഏക മകളാണ് 3 വയസ്സുകാരിയായ വിനുദ. ബുധനാഴ്ചയാണ് നാടിനെ നടുക്കിയ സംഭവം. നഗർഭാവി പ്രദേശത്തെ ബി ഡി എ ലേഔട്ടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം വഴിയാത്രക്കാരിൽ ഒരാൾ കണ്ടതോടെയാണ് കൊലപാതകം നാട്ടുകാർ അറിയുന്നത്. അന്നപൂർണേശ്വരി നഗർ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും കഴിഞ്ഞ ദിവസം കാണാതായ വിനുദയുടെ മൃതദേഹമാണ് ഇതെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. ചൊവ്വാഴ്ച വിനുദയെ കാണാനില്ലെന്ന് കാട്ടി ജ്ഞാനഭാരതി പോലീസ് സ്റ്റേഷനിൽ സുധ പരാതി നൽകിയിരുന്നു. കുട്ടിയുമായി കടയിൽ പോയെന്നും കടയിൽ കാശു കൊടുക്കുന്നതിനിടയിൽ കുട്ടിയെ കാണാതാവുകയായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നിരുന്നത്. എന്നാൽ കുട്ടിയുടെ ബോഡി കണ്ടെത്തിയതോടെ സുധയെയും അച്ഛനായ ഈരണ്ണയെയും പോലീസ് സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. ഇതിനിടെ സുധയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അവരെ ചോദ്യം ചെയ്തു. ഇതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. ചൊവ്വാഴ്ച ഈരണ്ണ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ മകൾ ടി വി കണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ഈരണ്ണ റിമോട്ട് വാങ്ങിക്കുകയും വാർത്താ ചാനൽ വെക്കുകയും ചെയ്തു. എന്നാൽ സുധ ഇതിനെ എതിർത്തു. എപ്പോഴും വാർത്താ ചാനൽ കാണണമെങ്കിൽ ഇനി വീട്ടിലേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞ് വഴക്കായി. എന്നാൽ ഇതിനിടെ 3 വയസ്സുകാരിയായ മകൾ അച്ഛനെ അനുകൂലിച്ച് സംസാരിക്കുകയും അമ്മയോട് വഴക്കുണ്ടാകാതിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാണ് സുധയെ പ്രകോപിപ്പിച്ചത്. ഇതിന്റെ പക തീർക്കാൻ ചൊവ്വാഴ്ച രാത്രി സുധ മകളെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മൃതദേഹം ബി ഡി എ ലേഔട്ടിലെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു പ്രതിയുടെ മൊഴി. എന്നാൽ മകൾ കൊല്ലപ്പെട്ട വിവരം അറിയാതെ ഈരണ്ണ രാവിലെ 6 മണിക്ക് ജോലിക്ക് പോയി. ഇതിനു പിന്നാലെയാണ് മകളെ കാണാനില്ലെന്നു കാട്ടി സുധ പോലീസിൽ പരാതി നൽകിയത്. ടി വി കാണുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പുറമെ മറ്റു ചില കാര്യങ്ങളിലും സുധയ്ക്ക് മകളോട് ദേഷ്യമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് മിക്കപ്പോഴും സുധ മകളെയും കൊണ്ടുപോകുമായിരുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും മകൾ അച്ഛനോട് പറയുന്നതിൽ സുധയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.